Hello guys, welcome to Lakz Talk. It's me, Sri Lakshmi. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം കോവിഡൊക്കെ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ സ്വീകരിക്കുക. ബി സേഫ് ഓൾവേസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോക്ക് ടൈം എപ്പിസോഡിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാൻ പോവുകയാണ്. കഥ ഇഷ്ടപ്പെടാത്തവരാരും കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ഇദ്ദേഹം ജനിച്ചത് പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ്. അച്ഛനൊരു കൃഷിക്കാരൻ. ഓരോ ദിവസവും തള്ളി നിൽക്കാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട ഒരു കുടുംബം. ഒരു ചെറിയ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവരുടെ വരുമാനം എന്ന് പറയുന്നത് തുച്ഛമായിരുന്നു. ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ആ കുടുംബത്തിനൊരു താങ്ങായിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തൻ്റെ 9-ാമത്തെ വയസ്സിൽ തൻ്റെ എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നേരെ ജോലി അന്വേഷിച്ചിറങ്ങി. ആദ്യം ചെന്നപ്പെട്ടത് ഒരു ഷോപ്പിലാണ്. ആ ഷോപ്പിൽ എല്ലാ ജോലിയും ചെയ്തു. ആ ഉടമസ്ഥൻ പറയുന്ന എല്ലാ ജോലിയും, ക്ലീനിങ് ആയിരുന്നാലും ആ ഉടമസ്ഥൻ്റെ മക്കളെ നോക്കുന്ന ജോലി വരെ ഇദ്ദേഹം ചെയ്തു. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കമ്പനിയിൽ ഇദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി. അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഇയാൾ ഇൻട്രസ്റ്റഡ് ആയത് അവിടുത്തെ ബൾബുകളിലും ലൈറ്റ് സോക്കറ്റിലും ഒക്കെയാണ്. പതിയെ പതിയെ ഇയാൾക്ക് അതിൽ കൂടുതൽ എന്താ പറയുക, എക്സ്പെരിമെൻറ്റ്സ് നടത്താനൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഒരുപാട് രാത്രികൾ അദ്ദേഹം ഉറക്കമൊഴിച്ചിരുന്ന ഓരോ ലൈറ്റ് സോക്കറ്റായിട്ട് എടുത്ത് ഓരോന്നും എന്താ പറയുക, ഓരോ എക്സ്പെരിമെൻസായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. തന്നെക്കൊണ്ട് എന്തെങ്കിലും തൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള നിലയിൽ ഒരുപാട് ബുക്സ് റെഫർ ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള എക്സ്പെരിമെൻസിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ലൈറ്റ് സോക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. അടുത്ത ദിവസം തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് അദ്ദേഹം കമ്പനി ബോസിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞു, ദിസ് വിൽ നെവർ വർക്ക്. അപ്പോൾ അദ്ദേഹം ഇത്തിരി ഡൗണായി. കാരണം ബോസ് പറഞ്ഞു ഓൾറെഡി ഇനി ഇത് വിപണിയിൽ എത്തിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇത്തിരി ഡൗണായി. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിനെ വിട്ടു കളഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്ലാൻ മനസ്സിൽ വന്നു. ഞാനിത് സ്വന്തമായിട്ട് ഇറക്കിയാലോ, ഒരു കമ്പനി തുടങ്ങിയാലോ, ഒരു ബിസിനസ് തുടങ്ങിയാലോ. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും കൺഫ്യൂഷൻ. എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, എൻ്റെ കയ്യിൽ മണിയില്ല, ഞാൻ എങ്ങനെ ഇറക്കും? ഒരുപാട് കൺഫ്യൂഷനായി. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സോട് ഷെയർ ചെയ്തു, ഞാനിങ്ങനെ ഒരു സംരംഭം തുടങ്ങിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട്സും ഇയാളോട് പറഞ്ഞു, ഉള്ള ജോലി കളയരുത്, ഇതൊന്നും നടക്കത്തില്ല, ഫെയിലിയർ ആവത്തേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകാതെ ഇപ്പോൾ ഉള്ള ജോലിയിൽ ഉറച്ചു നിൽക്കാൻ നോക്കുക. അതെ, പക്ഷേ ഇദ്ദേഹത്തിനൊരു വാശിയായിരുന്നു, എൻ്റെ ഇൻവെൻഷൻ മറ്റുള്ളവരെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളൊരു വാശിയോടെ ഇദ്ദേഹം ജോലി രാജിവെച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ 22-ാമത്തെ വയസ്സിൽ ബിസിനസ്സിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ജോലി രാജിവെച്ചു. അദ്ദേഹത്തിന് വേറെ കമ്പനി തുടങ്ങാൻ കാശ് കയ്യിലില്ല. സോ സ്വന്തം കുടിൽ, കാരണം വലിയ കെട്ടിടമൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയ വീടായിരുന്നു. ആ ചെറിയ വീട്ടിൽ തൻ്റെ വൈഫിൻ്റെ ഹെൽപ്പോടുകൂടി അദ്ദേഹം ലൈറ്റ് സോക്കറ്റുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ഇതൊക്കെ നിർമ്മിച്ചിട്ട് ഇയാൾ എല്ലാ ദിവസവും ഓരോ ഷോപ്പുകളിലും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും, തൻ്റെ ഇൻവെൻഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ആരും വാങ്ങിച്ചില്ല. വാങ്ങാത്തതിന് കാരണം എന്താ? ഇതുവരെ വിപണിയിലെത്താത്ത ഒരു സാധനം, മാർക്കറ്റിലൊന്നും വളരെ വിജയിച്ചതായിട്ടൊന്നും ന്യൂസ് ഇല്ലാത്ത ഒരു സാധനം. അപ്പോൾ അതെങ്ങനെ അവർ വിശ്വസിച്ച് വാങ്ങിക്കും? അതുകൊണ്ട് ആരും വാങ്ങിയില്ല. ഇദ്ദേഹം കാരണം ഒരു വരുമാനം ഇല്ലാതിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും വരുമാനത്തിനായിട്ട് ഇദ്ദേഹം വീട്ടിലെ ഫർണിച്ചേഴ്സൊക്കെ വിറ്റു, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ചു. അങ്ങനെ വലിയ ഒരു കടക്കാരനായിട്ട് ഇയാൾ മാറി. എന്നിട്ടും ഇദ്ദേഹം എന്ത് പറയാനാ, ഇത് ഓരോ ദിവസം കൊണ്ടും ഇങ്ങനെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നു, ആരെങ്കിലും വാങ്ങിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ലാസ്റ്റ് അയാൾക്ക് ഒട്ടും പറ്റാതായപ്പോൾ ഇയാൾ വിചാരിച്ചു, ഞാൻ എൻ്റെ സ്വപ്നം ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, എങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം കടത്തിൽ മുങ്ങിത്താണ് നിൽക്കുകയാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഉപേക്ഷിച്ചിട്ട് പഴയ കമ്പനിയിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ തീരുമാനമെടുത്തതിൻ്റെ അടുത്ത ദിവസം ഈ ചിലരുടെ ലൈഫിൽ ചില മിറാക്കിൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലൊരു മിറാക്കിൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചു. ഒരു ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ ഇദ്ദേഹത്തിന് കിട്ടി, 1000 ലൈറ്റ് സോക്കറ്റ് ചെയ്തു കൊടുക്കാനുള്ള ഒരു ബൾക്ക് ഓർഡർ. അപ്പോൾ ഈ സ്റ്റോറി ഞാനിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം 100 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അദ്ദേഹം അന്ന് തുടങ്ങിയ ആ സംരംഭത്തിന് ഇന്ന് അവിടെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് 250,000 തൊഴിലാളികളാണ്. ആനുവൽ ഇൻകം എന്ന് പറയുന്നത് $65 billion. അദ്ദേഹത്തിൻ്റെ പ്രോഡക്ട്സ് ഇന്ന് ലോക വിപണിയിൽ സുലഭമാണ്. അദ്ദേഹം ജപ്പാനിൽ മാത്രമല്ല അത് ഒതുങ്ങിയത്, ഗ്ലോബലി ഓൾ ഓവർ വേൾഡിൽ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ ഇന്നും വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അന്ന് ആ ചെറിയ കുട്ടിയിൽ അദ്ദേഹം തുടങ്ങിയ ആ സംരംഭം
ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയൊരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാനസോണിക്. ഹിസ് നെയിം ഈസ് കൊണോസ്കെ മാറ്റ്സുഷിറ്റ. ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. സക്സസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹൗ എജ്യൂക്കേറ്റഡ് യു ആർ ഓർ ഹൗ മച്ച് മണി യു ഹാവ്. എത്ര വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടോ, എത്ര പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ, അതിലല്ല സക്സസ് അധിഷ്ഠിതമായിരിക്കുന്നത്. നിങ്ങളുടെ കഴിവിലാണ്, ഓരോരുത്തരുടെയും കഴിവിലാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ കഴിവ് തന്നിട്ടുണ്ട്. ആ നമ്മൾ പക്ഷേ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ചില കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, നമ്മുടെ സ്വപ്നങ്ങൾ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആരുടെയും ജീവിതം. ഓരോരുത്തരും അവരുടെ ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. സക്സസ് ഈസ് എബൌട്ട് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ആ വിശ്വാസം മാത്രം മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്താൻ. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, സ്വപ്നം കാണാൻ പരിശ്രമിക്കുക. ഇപ്പോൾ ഇദ്ദേഹത്തെ എടുത്ത് നോക്കൂ. കാരണം ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന്, കമ്പനി ബോസിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് കമൻസ് കിട്ടി, ഒരുപാട് പിന്തള്ളൽ കിട്ടി. അയാൾ ഡ്രോപ്പ് ചെയ്തില്ല, അയാളുടെ സ്വപ്നം മുന്നോട്ട് നീങ്ങി. പക്ഷെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തെ ദൈവവും കൈവിട്ടില്ല. അവിടെ പിടിച്ചു നിർത്തി അദ്ദേഹത്തെ. നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുത്തു അയാൾ. ജപ്പാനിലെ ഏതോ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന അദ്ദേഹം ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുകയാണ് ഈ ഒരു ബ്രാൻഡ് നെയിമിലൂടെ. അതാണ് കഴിവ്, അതാണ് ആത്മവിശ്വാസം. ഇങ്ങനെ ആവണം എല്ലാവരും. അപ്പോൾ ഇത് ഒരു ചെറിയ ഒരു കഥയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്തു നോക്കിയാലും പല കമ്പനി പല ബ്രാൻഡ് നെയിംസിലുള്ള ഉപകരണങ്ങളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ പുറകിലും ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ്, ഓരോരുത്തരുടെ വിയർപ്പാണ്, ഓരോരുത്തരുടെ ആത്മവിശ്വാസമാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കണ്ട് പഠിക്കണം. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ സ്വപ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടാൻ തന്നെ പരിശ്രമിക്കുക. അതിപ്പോൾ എന്തൊക്കെ കേട്ടിക്കോട്ടെ, നെഗറ്റീവ് കമൻസ് ഫുൾ കേൾക്കും. ഒരു 99% കേൾക്കുന്നത് ഫുൾ നെഗറ്റീവ് കമൻസ് ആയിരിക്കും. തളരരുത്, നെവർ ഗീവ് അപ്പ്. പരിശ്രമിക്കുക, എല്ലാത്തിനെയും ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു വരിക ഫ്രണ്ടിലോട്ട്. എന്ത് കാര്യം ലൈഫിൽ ചെയ്താലും അതിൻ്റെ 100% നിങ്ങൾ അർപ്പിച്ച് ചെയ്യുക. അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല, നിങ്ങളുടെ ആത്മാർത്ഥതയിലാണ് ഇരിക്കുന്നത്. 100% അവിടെ കൊടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഡിഫിക്കൽട്ടീസ് ഓരോന്ന് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും, അതെല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് എത്തിപ്പെടണം സക്സസ്സിലേക്ക്. ജസ്റ്റ് വെയിറ്റ് ഫോർ വൺ മിറാക്കിൾ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. ഇന്ന് ഈ ചെറിയ ഒരു കഥയിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അതെല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇദ്ദേഹത്തെ പോലുള്ള വലിയ വലിയ ആളുകളുടെ ഒരുപാട് ഹാർഡ് വർക്കിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും എല്ലാ കഥകളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള മഹത് വ്യക്തികളുടെ ജീവിതങ്ങൾ എല്ലാവരും ഓർക്കുക. അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ, അവർ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ അതൊക്കെ ഓർത്ത് വച്ചിരിക്കുക. അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ എന്താ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ ചെറിയ ഒരു കഥയോടെ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു സെഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ശ്രീലക്ഷ്മി സൈനിങ് ഓഫ് ഫ്രം ലക്സ് ടോക്ക്. ബൈ ബൈ.